Hello, good morning. Ellavarkkum KL39 day, mattoru pudhiya video like swagatham. Nammal ippo ullathu Kattadi farm stay and campsite nalla camping farm ilana. Nammal innale ivarude tent home ilayirunnu stay cheyidittundayirunnu. Nammal actually ivide second time aanu varunnathu. First time nammal parents okke aayittu vannittundayirunnu. Ippo nammal cousins okke aayittana ee oru cheriya trip vannirikkunnathu. Appo first time vannathinte videos okke nammal channel upload cheyidittunde. Appo theerchayittum ningal kandittilla annundengil നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം, ഞാൻ എന്തായാലും ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ ഈവനിങ് ഒരു കമ്പത്ത് മുന്തിരിപ്പാടൊക്കെ കണ്ടതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അപ്പോൾ മുന്തിരിപ്പാടത്തിൻ്റെ വീഡിയോയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതുകൂടെ മിസ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ തവണ മിസ്സായി പോയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ രാമക്കൽമേടുള്ള കുറവൻ കുറത്തി സ്റ്റാച്ചു. അപ്പോൾ ആ ഒരു സ്പോട്ട് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമുക്ക് എന്തായാലും അതൊന്ന് കവർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാണ്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോവാം. അങ്ങനെ നമ്മൾ ജീപ്പിന് വന്നിട്ട് നമ്മുടെ കുറവൻ കുറത്തി സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കുറവൻ കുറത്തിയുടെ സമീപമായിട്ട് അവർക്ക് കൂട്ടനായിട്ട് ഒരു മലമുഴക്കി വേഴാമ്പലിൻ്റെ ശില്പം കൂടിയുണ്ട്. ആക്ച്വലി അതൊരു വാച്ചിങ് ടവറാണ്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയി നോക്കാം അല്ലേ. ശരിക്കും ഇവിടെ നിന്നിട്ടുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ്. തമിഴ്നാട്ടിലെ കൃഷിയിടങ്ങളൊക്കെ, അതുപോലെ തന്നെ റോഡ്, അതുപോലെ വൻ മരങ്ങളൊക്കെ നമുക്ക് വിദൂരതയിൽ നിന്നിട്ട് ഒരു പൊട്ടുപോലെ കാണാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ ഏത് സമയം, അതായത് ഫുൾ ടൈം തന്നെ ഇങ്ങനെ കാറ്റ് വീശിക്കൊണ്ടേയിരിക്കുകയാണ്. നല്ല ശക്തമായിട്ടുള്ള കാറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കുറവൻ കുറത്തി ഫാമിലി. നമ്മുടെ മലമുകളിൽ ഇങ്ങനെ തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ് നമ്മുടെ കുറവനും കുറത്തിയും. ശരിക്കും ഈ ശില്പങ്ങൾക്ക് പറയാനുള്ളത് ഒരു ജനതയ്ക്ക് വെളിച്ചം പകർന്നു നൽകിയതിൻ്റെ ചരിത്രം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കുറവൻ കുറത്തി സ്റ്റാച്ചു എന്ന് പറയുന്നത് ഒരു കുറവനും കുറത്തിയും അവരുടെ മകനുണ്ട്. അതുപോലെ തന്നെ കുറവൻ്റെ കയ്യിലൊരു പൂവൻ കോഴിയുണ്ട്. കുറവൻ കുറത്തി മലകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണ് ഇടുക്കിയിൽ ആർച്ച് ഡാം നിർമ്മിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ പഴമയുടെ സുഗന്ധമുള്ള കുറവൻ കുറത്തി കഥയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണോ എന്നറിയില്ല, നമ്മുടെ ബാലരാമപുരത്തുകാരനായിട്ടുള്ള ജിനൻ എന്ന ശില്പിയാണ് ഈ ഒരു സ്റ്റാച്യു നിർമ്മിച്ചിട്ടുള്ളത്. 2005 ഈ ഒരു സ്റ്റാച്യു നിർമ്മിച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ട്വിൻ സ്റ്റാച്യുവിൽ പെട്ടതാണ് നമ്മുടെ ഈ ഒരു കുറവൻ കുറത്തി സ്റ്റാച്യു എന്ന് പറയുന്നത്. അതായത് ഇരട്ട ശില്പം, കേരളത്തിലെ ഏറ്റവും വലിയ ഇരട്ട ശില്പമാണ് നമ്മുടെ കുറവൻ കുറത്തി സ്റ്റാച്യു. നമ്മുടെ മലമ്പുഴയിലെ യക്ഷി, അതുപോലെ തന്നെ ശംഖുമുഖത്തെ മത്സ്യകന്യക, അതുപോലെയൊക്കെ തന്നെ രൂപവൽപ്പം കൊണ്ടും കലാഭംഗികൾ കൊണ്ടൊക്കെ സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഈ ഒരു രാമക്കൽമേടുള്ള കുറവൻ കുറത്തി പ്രതിമ. അപ്പം നമുക്കിനി കുറവനും കുറത്തിക്കും കൂട്ടായിട്ട് നിൽക്കുന്ന ഈ മലമുഴക്കി വേഴാമ്പലിൻ്റെ സ്റ്റാച്യുവിലേക്ക് പോവാം. ശരിക്കും ഈ ഒരു ശില്പം എന്ന് പറയുന്നത് ഒരു വാഷ് ടവറിൻ്റെ രൂപത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ശില്പത്തിൻ്റെ അകത്ത് കയറിയിട്ട് പ്രകൃതി ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഈ ഒരു പ്രതിമയുടെ, അതായത് ഈ ഒരു സ്റ്റാച്യുവിൻ്റെ ഒരു തീം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോയി വേരുകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുള്ള മണ്ടയില്ലാത്ത ഒരു വൻമരം, അതിൻ്റെ മുകളിൽ നാളെയുടെ പ്രതീക്ഷ എന്നുള്ള രീതിയിൽ വന്നിരിക്കുന്ന മലമുഴക്കി വേഴാമ്പൽ,
അതാണ് അതിൻ്റെ ഒരു തീം. അതുപോലെ തന്നെ പ്രകൃതിയെ നശിപ്പിച്ചിട്ടുള്ള മനുഷ്യന് വേണ്ടിയിട്ടുള്ളൊരു ചൂണ്ട് പലക എന്നുള്ള രീതിയിൽ വേഴാമ്പലിൻ്റെ ചുണ്ടുകളിൽ കടിച്ചു പിടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു ചെടി. ആ ചെടി എന്ന് പറയുന്നത് നാളത്തെ പ്രതീക്ഷയാണ്. ഇതാണ് ശരിക്കും ആ ഒരു ശില്പിയുടെ ഭാവന എന്ന് പറയുന്നത്. എന്തായാലും വളരെ രസകരമാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ. കാരണം ശരിക്കും നമുക്ക് ഈ ഒരു വാച്ച് ടവറിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, തമിഴ്നാടിൻ്റെ ആ ഒരു ഭംഗി, അതുപോലെ തന്നെ കേരളത്തിൻ്റെയും, അതായത് കേരളം തമിഴ്നാട് ബോർഡറാണല്ലോ നമ്മുടെ ഈ ഒരു രാമക്കൽമേട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഭംഗി നമുക്ക് ഈ ഒരു വാച്ച് ടവറിൻ്റെ ടോപ്പിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നമ്മളിവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇടുക്കിയിലെത്തുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാമക്കൽമേടുള്ള കുറവൻകുറത്തി സ്റ്റാച്ചു, അതുപോലെ തന്നെ വേഴാമ്പലിൻ്റെ സ്റ്റാച്ചു ഇതൊക്കെ വന്ന് കാണുക. ഇവിടെ നിന്നുള്ള വ്യൂസൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കാറ്റാടിപ്പാടങ്ങൾ, ഏത് സമയം ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ്, ഇതൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ മാത്രമേ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ കളിക്കാൻ രൂപത്തിലുള്ള ചെറിയൊരു പാർക്കൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വെള്ളം, സ്നാക്സ്, ചായ, ഐസ്ക്രീം ഇതൊക്കെ നമുക്ക് അകത്തുനിന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇവിടുത്തെ പ്രവേശന ഫീസ് എന്ന് പറയുന്നത് 20 രൂപയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പാർക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.